തൂക്കമൊപ്പിക്കാൻ വേണ്ടി സ്വാഗതം ചെയ്യുന്നുണ്ട്. അതെന്തിനാ? മടവൂരികളെ ഒന്ന് സുഖിപ്പിക്കാൻ വേണ്ടി മാത്രം അല്ലേ? നിങ്ങളെ ഞങ്ങൾ കുറെ സ്വാഗതം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു വിഷമായിട്ടുണ്ടെന്നാ ഞങ്ങളെ ഓലി ഒന്ന് സ്വാഗതം ചെയ്താലേ എന്നാ നിങ്ങൾക്ക് ഒരു സന്തോഷമാകുമല്ലോ. അങ്ങനെ പുതിയ സമ്പന്നക്കാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് വാസ്തവത്തിൽ ഈ സംഘടന പിളർന്ന് അതിൻ്റെ ഒരു കഷ്ണം കൊണ്ട് ഹുസൈൻ മടവൂരി പോയപ്പോ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്തിയാര് അദ്ദേഹത്തിന്റെ പ്രസ്താവന ചന്ദ്രികയിൽ വന്നതാണ്. എന്താ വന്നത്? തറാവീഹ്, കുനൂത്ത്, കൈകെട്ട് പോലെയുള്ള വിഷയങ്ങളിലൊക്കെ ഗൾഫ് സലഫികളുടെ ഉദാരനയം സ്വീകരിക്കുന്ന ഹുസൈൻ മടവൂർ. അദ്ദേഹത്തിനെങ്കിലും ആ കാര്യം ബോധ്യമായല്ലോ. അതുകൊണ്ട് അദ്ദേഹം പഴയ പണ്ഡിത ചാനലിലേക്ക് തിരിച്ചു വരണമെന്നാണ് ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്തിയാര് അപ്പവാണിപ നേർച്ചയോടനുബന്ധിച്ച് നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞത്. അന്ന് ചന്ദ്രികയിൽ വന്നതാ അത്, കണ്ടോ? അപ്പോ പഴയകാല പണ്ഡിതന്മാർ പറഞ്ഞ നേരത്തേക്ക് ഇപ്പോൾ ഹുസൈൻ മടവൂർ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഉപേക്ഷിച്ചു പോയ പഴയ പണ്ഡിത ചാനലിലേക്ക് തിരിച്ചു വരണമെന്ന് ചെറുശ്ശേരി. അതുപോലെ തന്നെ ഇവർ അന്ന് പത്രത്തിൽ എഴുതിയിരുന്നു, എന്ത്? ഇസ്ലാഹി പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാഹി പ്രസ്ഥാനം ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങൾ അത് ഇന്ന് മുജാഹിദുകൾ പറയുന്ന രൂപത്തിലല്ല, അത് ഈ ജീവിതവുമായി ബന്ധപ്പെടുത്തി പൊതുജീവിതത്തിലെ വിശുദ്ധിയുമായി ബന്ധപ്പെടുത്തി അങ്ങനെയാണ് ഞങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിനടുത്ത് വാദിച്ചത്. അതുകൊണ്ടാണ് ഞങ്ങൾ പുറത്തു പോരേണ്ടി വന്നത് എന്നൊക്കെ ഇവർ പ്രസ്താവന ഇറക്കിയപ്പോൾ അതിനെ സംബന്ധിച്ച് പ്രബോധനം അന്ന് എഴുതിയത് എന്താണെന്നറിയോ? ഇതന്നെയാണ് ഒരുപാട് കാലമായി മൗദൂ അബുൽ ആല മൗദൂദിയും അദ്ദേഹത്തിൻ്റെ അനുയായികളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അബുൽ ആല മൗദൂദിയുടെ ആശയം തെതിർക്കാൻ ടൺ കണക്കിന് പേപ്പറും ഗ്യാലൻ കണക്കിന് മഷിയും ആയിരക്കണക്കിന് മണിക്കൂറുകളും നിങ്ങൾ ഉപയോഗിച്ചു. പക്ഷേ ഇന്ന് മുജാഹിദുകളിൽ ഒരു വിഭാഗത്തിന്, ഹുസൈൻ മടവൂരിൻ്റെ കൂടെയുള്ള ഒരു വിഭാഗത്തിനെങ്കിലും നേരം വെളുത്തല്ലോ, അവർക്ക് കാര്യം മനസ്സിലായല്ലോ. ഇതാണ് വ്യതിയാന ചർച്ചയുടെ ബാക്കിപത്രം എന്ന് പറഞ്ഞിട്ട് പ്രബോധനം എഴുതി. ആരാ സ്വാഗതം ചെയ്തത്? ജമാഅത്തെ ഇസ്ലാമി. കുറച്ച് കഴിയുമ്പോൾ അതാ ചേകനൂരികൾ സ്വാഗതം ചെയ്യുന്നു. ലാ തുഹർദിക് ബിഹി ലിസാനക ലിതഅജലബി എന്ന് പറയുന്ന ആയത്ത്, ആ ആയത്ത് വഹയ് ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ധൃതി പിടിച്ചിട്ട് വഹയ് മനഃപ്പാഠമാക്കാൻ ശ്രമിച്ചതിനെ സംബന്ധിച്ചുള്ള ആയത്താണ്. സഹാബി ചുണ്ട് ചലിപ്പിച്ച് കാണിച്ചു തന്നിട്ടുണ്ട് എന്നൊക്കെ ഹദീസിലുണ്ട്. പക്ഷേ കെ കെ മുഹമ്മദ് സുല്ലമി പറഞ്ഞു അത് വഹയിറങ്ങുന്നതിനെ കുറിച്ചൊന്നല്ല, പരലോകത്ത് നടക്കാൻ പോകുന്ന സംഗതി. സത്യനിഷേധിയായ ആള് തൻ്റെ ന്യായം സ്ഥാപിക്കാൻ വേണ്ടി പടച്ചവൻ്റെ അടുത്ത് നാക്കെട്ടടിക്കുമ്പോൾ, നീ അങ്ങനെ നാക്കെട്ടടിക്കൊന്നും വേണ്ട, നിന്റെ തെളിവൊക്കെ നമ്മളെ കയ്യിലുണ്ട്, അതങ്ങ് വായിച്ചു തരുമ്പോൾ അതിനെ പിന്തുടർന്നാൽ മതി എന്ന് പറയാനാണ് അതിൻ്റെ അർത്ഥത്തിൽ ശരി. കാരണം അതിൻ്റെ മേലെയും പരലോകത്തെക്കുറിച്ചാണ്, താഴെയും പരലോകത്തെക്കുറിച്ചാണ്. ഈ പ്രശ്നം ചർച്ചയ്ക്ക് വന്ന് ജമിയത്തുൽമ തീരുമാനമൊക്കെ വന്നപ്പോൾ ചേകനൂരിൻ്റെ ആളുകൾ എഴുതി, മൗലവി അബുൽ ഹസൻ ചേകനൂർ പണ്ടേ പറയുന്നതാണ് അത് വഹയിറങ്ങുന്നതിനെ കുറിച്ചല്ല, അതിനപ്പുറവും ഇപ്പുറവും പരലോകത്തെക്കുറിച്ചാണ്, അതുകൊണ്ട് സത്യനിഷേധി അള്ളാഹുവിൻ്റെ മുമ്പിൽ വാദിക്കുന്നതിനെ കുറിച്ചാണ്. പക്ഷേ നിങ്ങൾ ചേകനൂരിനെ എതിർത്തു. ഇപ്പോൾ ഒരു കൂട്ടർക്കെങ്കിലും ചേകനൂർ പറഞ്ഞ സത്യമാണെന്ന് ബോധ്യപ്പെട്ടല്ലോ. ഇങ്ങനെ ചേകനൂർ പറയുന്ന ഓരോന്നും നിങ്ങൾക്ക് മുജാഹിദുകൾക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കും എന്നാര് പറഞ്ഞു? ചേകനൂരികൾ പറഞ്ഞു. ഇനി ആരാങ്ങളെ സ്വാഗതം ചെയ്യേണ്ടത്? ഏയ്, സമസ്തക്കാർ സ്വാഗതം ചെയ്തു, ജമാഅത്തെ ഇസ്ലാമി സ്വാഗതം ചെയ്തു, അതുപോലെ തന്നെ പിന്നെയുള്ളത് ചേകനൂരികളാണ്, അവരും സ്വാഗതം ചെയ്തു. എന്നിട്ട് പറയാണ് ഹുസൈൻ മടവൂരിന് ആരും സ്വാഗതം ചെയ്തിട്ടില്ലല്ലോ, ഇതൊന്നും ആരും മറന്നിട്ടില്ല, ഇതൊക്കെ വേണ്ടി വന്നാൽ അതിൻ്റെയൊക്കെ ഫോട്ടോ കോപ്പി ഞങ്ങളോട് വിതരണം ചെയ്യും. പക്ഷേ മടവൂരി മല്ലമാരി ഇത് മറന്നാലും നാട്ടുകാരിത് മറക്കുകയില്ല എന്ന് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകണം. അത് മാത്രമേ അതിനെ സംബന്ധിച്ച് പറയാനുള്ളൂ. പിന്നെ ഈ ക്ലിപ്പുമായി നടക്കുന്ന കുബൂരികൾ, ഇത് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിൻ്റെ പുസ്തകമാണ് മുജാഹിദ് പ്രസ്ഥാനം എങ്ങോട്ട്. അതിൽ പറഞ്ഞെന്താ അറിയോ? സാധാരണക്കാരന് മതപണ്ഡിതനെ പിൻപറ്റൽ നിർബന്ധമാണ്. പണ്ഡിതൻ സത്യം പറയട്ടെ, കളവ് പറയട്ടെ, അല്ലെങ്കിൽ ശരി പറയട്ടെ, അബദ്ധം പറയട്ടെ, സാധാരണക്കാരുടെ ബാധ്യത പണ്ഡിതൻ പറയുന്നത് സ്വീകരിക്കലാണെന്ന കാര്യത്തിൽ ഇജ്മാ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ 23-ാമത്തെ പേജിൽ പറയാം, പണ്ഡിതനെ പിൻപറ്റണം, പണ്ഡിതനോട് ചോദിച്ചു പഠിക്കണം, പണ്ഡിതൻ സത്യം പറഞ്ഞാൽ സ്വീകരിക്കണം എന്നല്ല, സത്യാകട്ടെ നുണയാകട്ടെ, ശരി പറയട്ടെ, അബദ്ധം പറയട്ടെ, സാധാരണക്കാരൻ പണ്ഡിതന്റെ വാക്കിനെ ചങ്ക് തൊടാതെ വിഴുങ്ങിയാ മതീന ആശയത്തെ ഇസ്ലാഹി പ്രസ്ഥാനം എന്നും എതിർക്കുന്നു. ഇസ്ലാഹി പ്രസ്ഥാനം ആദ്യം പുറത്തിറക്കിയ പുസ്തകം തന്നെ തഖ്ലീദിനെതിരുള്ള അന്ധമായ അനുകരണത്തിനെതിരുള്ള പുസ്തകമായിരുന്നു, നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് ആ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റിനെയാണ്
തഖലീദിലേക്ക് ക്ഷണിക്കുന്ന വ്യക്തിയായി പരിചയപ്പെടുത്തുന്നത്. എത്ര പ്രാവശ്യം തിരുത്തിയിട്ടും ഇനിയും നിങ്ങളത് പറഞ്ഞു നടക്കുകയാണെങ്കിൽ നാളെ പരലോകത്ത് വെച്ച് കാണാം എന്നാണ് ടി പി അത് പറഞ്ഞിട്ടുള്ളത്. അത് ആരോട്? പരലോകത്തിൽ വിശ്വാസമുള്ളവരോടല്ലേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ? പരലോകത്തിൽ വിശ്വാസമുള്ളവരല്ലേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ? ഞാൻ ചോദിക്കട്ടെ, അബ്ദുസ്സലാം സുല്ലമി എത്ര തിരുത്തി? ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സന്ദർഭത്തിൽ പിശാചിനോട് സഹായം തേടിയാൽ പിശാജ് ആ മനുഷ്യനെ ഉപദ്രവിക്കുകയില്ല. സലാം സുല്ലമിന്റെ ബുക്കിലുള്ളതാ ജിന്ന് പിശാജ് സിഹിറ്. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ പിശാജിനോട് സഹായം തേടണം, എന്നാൽ പിശാജ് ആ കുട്ടിയെ ഉപദ്രവിക്കൂല, ബന്ധത്തിലുണ്ടാകുന്ന കുട്ടിയെ ഉപദ്രവിക്കൂല. എഴുതിയിട്ടില്ലേ? ഞങ്ങളത് ഇങ്ങനെ എടുത്ത് പറഞ്ഞെടുക്കുകയാണെങ്കിലോ? ഏയ്, അതുപോലെ തന്നെ വേറെ എന്തെല്ലാം കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. സൂറത്തുൽ കൗഫിലെ ആയത്ത് അയാൾ തിരുത്തിയില്ലേ? സൃഷ്ടിപ്പിൽ എന്നതിനെ സൃഷ്ടികൾക്കിടയിൽ എന്നാക്കി അർത്ഥം മാറ്റി പറഞ്ഞില്ലേ? അതിനെ ഞങ്ങൾ മുജാഹിദ് പണ്ഡിത കെ എൻ എമ്മിന്റെ പ്രവർത്തകന്മാർ അതിനെ പിടികൂടി ചോദ്യം ചെയ്തപ്പോൾ അയാൾ തിരുത്തി. തിരുത്തിയിട്ടും പിന്നെ ന്യായീകരിച്ചു. അതുപോലെ അന്യ പുരുഷന്റെ പിന്നിൽ ബൈക്കിലിരുന്ന് പെണ്ണുങ്ങൾക്ക് യാത്ര ചെയ്യാൻ പാടുണ്ടോ എന്ന് ചോദിച്ചപ്പോ യാത്ര ചെയ്യാമെന്നാണ് അയാൾ പറഞ്ഞത്. പുടവയിൽ വന്നതല്ലേ, പിന്നെ തിരുത്തു കൊടുത്തിട്ട് കാര്യമുണ്ടോ? എത്ര മോശമായിട്ടാ പേരോട് മുസ്യാരതിനെ കളിയാക്കിയത് അല്ലേ? അന്യ പുരുഷന്റെ കൂടെ പെണ്ണ് ഇരിക്കണം, പക്ഷെ സ്പർശനം ഒഴിവാക്കാൻ പരമാവധി ശ്രമിക്കണം. എന്നിട്ട് പേരോട് പറയാ സ്പർശനം ഒഴിവാക്കിക്കൊള്ളുന്നൊന്നുമില്ല, ശ്രമിച്ചാ മതി. ഹമ്പിന്റെ അടുത്ത് ചെല്ലുമ്പോ എങ്ങനെയാ മൗലവി ആ സ്പർശനം ഒഴിവാക്കിയതെന്ന് അതുകൂടി ഒന്ന് കാണിച്ചു തരണം മൗലവി എന്ന് പറഞ്ഞിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തെ പുച്ഛിച്ച് പറഞ്ഞില്ലേ? അബ്ദുസ്സലാം സുല്ലമി പറഞ്ഞതല്ലേ, പെണ്ണുങ്ങൾക്ക് ജുമാ ഖുതുബ നടത്താൻ ആമിന വദൂദ് ഖുതുബ നടത്തിയപ്പോ അതിനെന്താ തെറ്റ് എന്ന് ചോദിച്ചു പുടവയിൽ എഴുതിയില്ലേ? അതുപോലെ എന്തെല്ലാം കാര്യങ്ങൾ. അപ്പൊ സുഹൃത്തുക്കളെ, ഒരാൾ തിരുത്തിയാലും അതങ്ങനെ തന്നെ ഇടുകയാണെങ്കിൽ അതേ മാർഗം ഞങ്ങൾക്ക് അങ്ങോട്ടൊന്ന് സ്വീകരിക്കാനുണ്ട്. ഞങ്ങൾ അങ്ങോട്ടൊന്ന് സ്വീകരിക്കും, പക്ഷേ ഞങ്ങളത് ചെയ്യാത്തത് ഞങ്ങൾ പരലോകത്തിൽ അല്പം വിശ്വാസമുള്ളത് കൊണ്ടാണ്. പക്ഷേ വജസാഉ സയ്യഅത്തിൻ സയ്യഅത്തും മിസ്ലുഹ, ഇങ്ങോട്ടൊരു തിന്മ ചെയ്താൽ അതിന് പ്രതിഫലം അങ്ങോട്ടും തിന്മയാണ്, തുല്യമായ തിന്മയാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ ഉണ്ട് എന്ന കാര്യം മടപൂരി സുഹൃത്തുക്കൾ ഓർക്കുന്നത് നന്ന് എന്ന് മാത്രമേ എനിക്ക് അതിനെ സംബന്ധിച്ച് പറയാനുള്ളൂ. പിന്നപ്പൊ കാര്യമായി പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? മുജാഹിദ് പ്രസ്ഥാനം പുലർന്നതിൽ സഖരിയ സലാഹി സന്തോഷിച്ചു, വളരെയേറെ സന്തോഷിച്ചു. എന്താ കാരണം? പ്രസ്ഥാനം പുലർന്ന് കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഈ പ്രസ്ഥാനത്ത് പുറത്തുപോയ ആളുകളുടെ കുതന്ത്രങ്ങൾ ഓരോന്നോരോന്നായി ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും പുറത്തു വരാൻ തുടങ്ങി. ഐ എസ് എമ്മിനെ വർഷങ്ങൾക്ക് മുമ്പേ, അല്ല കെ എൻ എം കെ എന്ന് പറഞ്ഞിട്ട് ഒരു സംഘടന വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഐ എസ് എമ്മിനെ ഐ എസ് എമ്മിലെ കമ്മിറ്റിക്കാർ പോലും അറിയാതെ സ്വതന്ത്രമായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മർക്കസ് ദേവ കൈക്കലാക്കാൻ വർഷങ്ങൾക്ക് മുമ്പേ ശ്രമം തുടങ്ങിയിട്ടുണ്ട്. എന്നിങ്ങനെ ഒരുപാട് ഈ തരത്തിലുള്ള കുതന്ത്രങ്ങൾ ഇവർ ചെയ്തത് പുറത്തു വന്നു. അത് പുറത്തു വന്ന സന്ദർഭത്തിൽ സ്വാഭാവികമായും ഞാൻ പറഞ്ഞു, ഹോ, ഈ ശൈത്താൻ മരുന്ന് പുറത്തു പോയത് നന്നായി, ഇത് അനിവാര്യമായൊരു പിളർപ്പായിരുന്നു, ഇതിൽ ഞങ്ങൾക്ക് ദുഃഖമില്ല എന്ന് ഞാൻ പറഞ്ഞു. അതപ്പോൾ വലിയ കാര്യമായിട്ട് എല്ലാവരും ദുഃഖിച്ച വേദനിച്ച ഈ പിളർപ്പിൽ സഖരിയ മാത്രം സന്തോഷിച്ചു. എന്നാൽ നിങ്ങൾ കേൾക്കണോ, ആഗസ്റ്റ് 2002 ഇവരെ പുറത്താക്കി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പുറത്തിറങ്ങിയ ഷബാബ്, ഷബാബിലെ ഹെഡിങ് എന്താ? പുതിയ പ്രഭാതം, പുതിയ പ്രതീക്ഷകൾ. ആ സംഘടന പിളർന്നതിൽ പുതിയ പ്രഭാതമാണ് അവർ കാണുന്നത്, പുതിയ പ്രതീക്ഷയാണ്. എന്താ എഴുതിയത്? അല്പം വൈകിയാണെങ്കിലും ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യം വീണ്ടുകിട്ടി. എന്നേക്കുമായി സത്യത്തെ തടവിടാൻ സാധ്യമല്ലെന്ന് കോടാനുകോടി തവണ മുമ്പ് ആവർത്തിക്കപ്പെട്ടതുപോലെ വീണ്ടും ആവർത്തിച്ചു. കേരള നദ്വത്തുൽ മുജാഹിദീന്റെ സാന്നിധ്യം പുതുതായി ഏറ്റെടുത്തവർ ഇസ്ലാഹി കേരളത്തിന് സുപരിചിതരാണ്, സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരാണ്. ആരാത്? ഹുസൈൻ മടവൂരും കൂട്ടരും. ആ ആറാൾ കൂടി 21 പുറത്താക്കിയില്ലേ? ആ കള്ളക്കമ്മറ്റിയെ പ്രശംസിച്ചുകൊണ്ടും സംഘടന പുലർന്നതിൽ ഒരു പുതിയ പ്രഭാതമാണ് പുലർന്നിട്ടുള്ളത്, പുതിയ പ്രതീക്ഷകളാണുള്ളതെന്ന് പറഞ്ഞിട്ട്. ഇതിലെന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളത്? എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളത്? ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രബോധന ശൈലി അങ്ങേയറ്റം കളിയാക്കിയിട്ടുണ്ട്. ഗണ്ണന മണ്ണന പ്രസംഗങ്ങളെയും വാദപ്രതിവാദങ്ങളെയും ഒക്കെ അങ്ങേയറ്റം അധിക്ഷേപിച്ചിട്ടുണ്ട്. ഗണ്ണന പ്രസംഗത്തിന് പോകുന്ന വാദപ്രതിവാദത്തിന് പോകുന്നവരെ സ്പാനിഷ് കാളകൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സ്പെയിനിൽ കാളപ്പോര് നടത്താൻ വേണ്ടി ഒരുക്കി നിർത്തിയിട്ടുള്ള കാളകൾക്ക് സ്പാനിഷ് കാള എന്ന് പറയാം.
ഒന്നാമത്തെ സ്പാനിഷ് കാള സി പി ആണ്, രണ്ടാമത്തെ സ്പാനിഷ് കാള അബ്ദുസലാം സുല്ലമിയാണ്, മൂന്നാമത്തെ കാളയാണ് നമ്മുടെ പി ടി അബ്ദുൽ അസീസും അതുപോലെ ഷെഫീഖ് അസ്രവും ഒക്കെ. വാദപ്രതിവാദത്തിനും ഖണ്ഡന മണ്ഡനങ്ങൾക്കും ഒക്കെ പോകുന്നവർക്ക് കൊടുത്ത പേര് സ്പാനിഷ് കാള. സ്പാനിഷ് കാളകളിൽ നിന്ന് പ്രസ്ഥാനം രക്ഷപ്പെട്ടല്ലോ എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് പുതിയ പ്രഭാതം, പുതിയ പ്രതീക്ഷകൾ എന്ന് പറഞ്ഞിട്ട് ഈ പിളർപ്പിനെ ആഘോഷിച്ചവർ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഇവരെ കുതന്ത്രം പുറത്തു വന്നപ്പോൾ ഞാൻ പറഞ്ഞുപോയി, ഓ വല്ലാത്തൊരു അനിവാര്യമായിരുന്നു ഈ പിളർപ്പ്, ഇത്രയും കുതന്ത്രക്കാരാണല്ലോ ഇത്രയും കാലത്തിൻ്റെ ഉള്ളിലുണ്ടായത്, ഇവർ പുറത്തു പോയല്ലോ അൽഹംദുലില്ലാ എന്ന് ഞാൻ പറഞ്ഞത് വലിയ കാര്യമായിട്ടും അവർ എടുത്തു പറയുകയാണ്. അതുകൊണ്ട് ഇതൊന്ന് ഫോട്ടോ കോപ്പി എടുത്തുകൾ ആളുകൾക്കൊന്ന് കാണിച്ചു കൊടുക്കണം. ഇവർ 35 ഫിത്തനക്കാരെ പുറത്താക്കിയപ്പോൾ അത് അവരെ സംഘടനയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിന് പകരം പിറ്റേന്ന് തന്നെ മുമ്പേ ഉണ്ടാക്കി വെച്ച സംഘടന അതിൻ്റെ സാരഥ്യം ഏറ്റെടുത്തുകൊണ്ട് പുതിയ സംഘടന ഉണ്ടാക്കി.